കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളപ്പച്ചാർത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പഴയ കൃഷ്ണപ്രസാദാ ചാർത്തിരിക്കണത്. ശ്രീരാമനും അഹല്യാദേവിയും, ശ്രീരാമൻ്റെ അടുത്ത് അഹല്യാദേവി തൊഴുത് നിൽക്കുന്നുണ്ട്. അവർ കാൽക്കീഴിലായിട്ടൊരു പാറ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കളഭം കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചുവന്ന പട്ട വെച്ചിട്ട് അങ്ങനെ പാറ പോലെ ചാർത്തിയിട്ടുണ്ട്. ശ്രീരാമസ്വാമി പൊൻതളകൾ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ കണ്ണനാണല്ലോ ശ്രീരാമസ്വാമി ആയിട്ട് നിൽക്കുന്നത്. മഞ്ഞ പീതാംബരം എടുത്തിട്ടുണ്ട്. ചുവന്ന കസവിൻ്റെ ഇത് അരയിൽ കെട്ടിയിട്ടുണ്ട്. കിങ്ങിണി കുമ്പേലിൻ്റെ മുകളിൽ പറ്റി കിടക്കുന്നുണ്ട്. നല്ല രണ്ട് മൂന്ന് സ്വർണ്ണമാലകൾ ഇട്ടിട്ടുണ്ട്. കഴുത്തിനോട് പറഞ്ഞ് ചേർന്ന് ആ വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. ശ്രീരാമസ്വാമി നല്ല പ്രൗഢിയോടുകൂടി രാജകീയമായിട്ട് വലത്തെ കയ്യിൽ അമ്പും ഇടത്തെ കയ്യിൽ വില്ലും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എന്താ കിരീടം ചാർത്തിയിട്ടുണ്ട്. ചെയ്പ്പൂക്കൾ നെറ്റീമിൽ ഗോപിയൊക്കെ വെച്ചിട്ട് ഒക്കെ തിളങ്ങുന്നുണ്ട് കേട്ടോ. അഹല്യാദേവി ചുവന്ന പട്ടസാരി ഉടുത്തുകൊണ്ടാണ് തൊഴുതും കൊണ്ട് ഇങ്ങനെ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കണ പോലെയാണ് നിൽക്കുന്നത്. എന്താ കഴുത്തിൽ നല്ലൊരു മാല ചാർത്തിയിട്ട് അഹല്യാദേവി രണ്ട് കൈകളിലും കൈവളകൾ ഇട്ടിട്ടുണ്ട്. നെറ്റിയമ്മിൽ ചെവിയിൽ ചെവി പൂവ് വെച്ചിട്ടുണ്ട്. നെറ്റിയമ്മിൽ പൊട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു ചുവപ്പ് ഇതിങ്ങനെ തലയിൽ കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അഹല്യാദേവി നിൽക്കുന്നത്. ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹത്തെ മേടിച്ചുകൊണ്ട് തയ്യാറായിട്ട് തല കുമ്പിട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അത്രയും നല്ല ഇതിലായിട്ടാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ചാർത്തിയത് കണ്ടാൽ തന്നെ. ശ്രീരാമസ്വാമിയുടെ പൊൻകിരീടത്തിൻ്റെ മുകളിൽ രണ്ട് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് ചുവപ്പും തെച്ചിപ്പൂവും വെളുത്ത പൂവായിട്ടുള്ളത്. പിന്നെ തെച്ചിപ്പൂവ്, തുളസിപ്പൂവ്, താമരപ്പൂവ്, അങ്ങനത്തെ ഒന്ന് അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ ചാർത്തിയുണ്ട്. കഴുത്തിൽ നല്ലൊരു ഉണ്ടമാലയാണ് ചാർത്തി. രണ്ട് രൂപങ്ങളല്ലേ ചാർത്തി, അപ്പോൾ ഒരു ഉണ്ടമാലയെ ചാർത്തിയാൻ പറ്റുള്ളൂ. ആ ഉണ്ടമാലയുടെ മുകളിൽ ചുവപ്പും വെള്ളം ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് അങ്ങനെ നല്ല ഭംഗിയുള്ള നല്ല തടിച്ചു വരേണ്ട ഒരു ഉണ്ടമാലയാണ് ചാർത്തിരിക്കുന്നത് ശ്രീരാമസ്വാമിക്ക്. ഈ രണ്ട് തിരുമുടി മാലകളുടെ മുകളിലായിട്ടൊരു ഉണ്ടമാല വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. താമര, തെച്ചി, തുളസി എല്ലാം ഇട കലർന്ന നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല മുകളിൽ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട്. ആ രംഗം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും എങ്ങനെയാ വെച്ചാൽ, ശ്രീരാമസ്വാമി ആ കാലുകൾ പൊക്കി പൊക്കുമ്പോൾ ശ്രീരാമസ്വാമി ആ പാറയുമ്പോൾ ചവിട്ടണം. അതിൻ്റെ മുമ്പ് ആ പാദധൂളികൾ വീണിട്ട് ആ പാറയ്ക്ക് മോക്ഷം, അഹല്യയ്ക്ക് മോക്ഷം കിട്ടണം. ആ രംഗമാണ് ചാർത്തിരിക്കുന്നത്. എന്തൊരു ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കണത്. അസലായിട്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് പാദധൂളികൾക്കും കൂടിയും ആ അനുഗ്രഹം വീണാൽ തന്നെ അനുഗ്രഹമാണെന്നർത്ഥം. അത്രയും ഇതായിട്ടാണ് അതിനൊരു തെളിവ്. ഗുഹൻ തോണിയായിട്ട് വനവാസത്തിന് പോണ സമയത്ത് തോണിയിൽ കയറുന്ന സമയത്ത് ഗുഹൻ പറഞ്ഞു ആ കാല് കഴുകിയിട്ട് തോണിയിലേക്ക് കയറിക്കോളൂ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ആ പാദധൂളികൾ വീണാൽ ഈ തോണിക്ക് വല്ലതും സംഭവിക്കും, ഇതുപോലെ രൂപമായിട്ട് മാറി ആലോചിച്ചിട്ടാണ് ഗുഹൻ അങ്ങനെ പറഞ്ഞത് എന്നാണ് പറയണത്. അങ്ങനെ അത്രയും പ്രാധാന്യമുള്ള ആ ശ്രീരാമൻ്റെ പാദധൂളികൾ ഞങ്ങളുടെ ശിരസിങ്കിലേക്ക് വീഴണേ, ഞങ്ങൾക്ക് അനുഗ്രഹമാണ്, മോക്ഷം കിട്ടണേ, കൃഷ്ണ ഗുരുവായൂരപ്പ ശ്രീരാമസ്വാമി അനുഗ്രഹിക്കണേ. രാമ 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 രാമ. ആ തൃപ്പാദം അങ്ങോട്ട് മുറുകെ പിടിച്ച് ഉറക്കം അങ്ങോട്ട് നാമം ജപിച്ചുള്ളൂ. നമ്മുടെ കണ്ണനാണ് ശ്രീരാമസ്വാമി ആയിട്ട് നിൽക്കണത്. എല്ലാവരും അനുഗ്രഹിക്കാൻ തയ്യാറായതുകൊണ്ട് ഉറക്കം നാമം ജപിക്കില്ലേ നമുക്ക്? നാരായണ 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 ഹരേ ഹരേ.